ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് നമ്മുടെ അബ്ദുന്നാസർ മഖ്ദനിയെ പറ്റിയാണ്. അടുത്ത 3 മാസത്തേക്ക് കേരളത്തിലേക്ക് വരാനുള്ള ഒരു അനുമതി കിട്ടിയിരിക്കുകയാണ് അബ്ദുന്നാസർ മഖ്ദനിക്ക്. കുറേ നാളുകളായി തൻ്റെ പിതാവിൻ്റെ അസുഖങ്ങൾ അറിയാനും തൻ്റെ പിതാവിനെ ഒന്ന് നേരിൽ കാണാനും ഒരു അവസരത്തിന് വേണ്ടി കോടതിയോട് ഒരുപാട് പ്രാവശ്യം അപ്പീൽ നൽകുകയും സമീപിക്കുകയും ചെയ്തിട്ട് പോലും ഒരു വട്ടം പോലും ഒരു അവസരം കിട്ടിയില്ല. അവസാനം ഇതാ ഇന്നിതാ അവസരം കിട്ടിയിരിക്കുകയാണ്. അബ്ദുന്നാസർ മഖ്ദനി കേരളത്തിലേക്ക് വരികയാണ്. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അബ്ദുന്നാസർ മഖ്ദനിയെ പറ്റി തന്നെയാണ്. അബ്ദുന്നാസർ മഖ്ദനി എന്ന് പറയുമ്പോൾ ആ ഒരു മനുഷ്യൻ നമ്മളെയൊക്കെ ഹൃദയത്തിനകത്ത് ഇടം പിടിച്ച് നേടിയത് ഒരു മതപണ്ഡിതൻ എന്ന രീതിയിൽ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തിന്റെ നേതാവെന്ന രീതിയിൽ ഒരിക്കലും ഞാൻ ആ മനുഷ്യനെ കാണുന്നില്ല. ഒരു മതത്തിന്റെ ഒരു നേതാവ്, അല്ലെങ്കിൽ ഒരു മതത്തിന്റെ ഒരു മതപ്രഭാഷകൻ, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല പ്രഭാഷകൻ എന്ന രീതിയിൽ മാത്രമാണ് ഞാൻ ആ ഒരു വ്യക്തിത്വത്തെ ഇഷ്ടപ്പെടുന്നത്. അബ്ദുന്നാസർ മഖ്ദനി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിക്ക് തൻ്റെതായ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, അതിനുള്ള സ്വാതന്ത്ര്യങ്ങളും ഉണ്ട്. പക്ഷെ ആ സ്വാതന്ത്ര്യങ്ങളൊന്നും ഇവിടെ കിട്ടിയിട്ടില്ല. അതൊക്കെ ഇവിടെ നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കൊരിക്കലും ഒരു കോടതിയോട് എതിർത്ത് സംസാരിക്കാൻ ഒരിക്കലും കഴിയില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു ടോപ്പിക് അവിടെ നിർത്തുന്നു. ഞാനൊരിക്കലും അബ്ദുന്നാസർ മഖ്ദനിയുടെ രാഷ്ട്രീയത്തെ സംസാരിക്കുന്നില്ല, അത് നമ്മൾ അവിടെ നിർത്തുന്നു. ഞാനൊരു കേരളക്കാരനാണ്, അല്ലെങ്കിൽ ഞാനൊരു ഇന്ത്യക്കാരനാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെറിയ നാള് മുതലേ കേൾക്കുന്ന ഒരു പേരാണ് അബ്ദുന്നാസർ മഖ്ദനി. മഖ്ദനി എന്ന് പറയുന്ന ഒരു ഡിഗ്രിയാണ് ആ ഒരു വ്യക്തിയുടെ പേരിലേക്ക് നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം അബ്ദുന്നാസർ എന്ന് പറയുന്ന ആ ഒരു വ്യക്തിയുടെ പേരിനേക്കാളും മഖ്ദനി എന്നുള്ള ഒരു പേരാണ് നമ്മളുടെയൊക്കെ മനസ്സിൽ ഓടി വരുന്നത്. അബ്ദുന്നാസർ മഖ്ദനിയാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് എത്രത്തോളം മനസ്സിലായി എന്നറിയില്ല. അബ്ദുന്നാസർ എന്ന് പറയുന്നത് വ്യക്തിയുടെ പേരാണ്. മഖ്ദനി എന്ന് പറയുന്നത് തൻ്റെ ഡിഗ്രിയാണ്. ആ ഒരു ഡിഗ്രിയാണ് തൻ്റെ പേരായി മാറിക്കൊണ്ടിരുന്നത്. ഞങ്ങളൊക്കെ അങ്ങനെയാണ് വിശ്വസിച്ചിരുന്നതും. ഞാൻ ഈ ഇടയ്ക്കാണ് അത് മനസ്സിലാക്കിയത്, അതൊരു ഡിഗ്രിയാണ്. അബ്ദുന്നാസർ മഖ്ദനിയെ എന്തിനു വേണ്ടിയാണ് ജയിലിലേക്ക് പിടിച്ചടച്ചിരുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിയില്ല. അതിനൊരു ഉത്തരമില്ലാത്ത കാര്യമാണ്. ചില ആൾക്കാർ പറയുന്നുണ്ട് മതവിദ്വേഷം പരത്തിയതിന്റെ പേരിലാണ് അബ്ദുന്നാസർ മഖ്ദനിയെ ജയിലിലേക്ക് പിടിച്ചിട്ടതെന്ന് പറയുന്നു. കുറച്ചു പേര് പറയുന്നു ബോംബ് സ്ഫോടനവുമായി നല്ല രീതിയിലുള്ള ബന്ധങ്ങളുള്ളത് കൊണ്ടാണ് അബ്ദുന്നാസർ മഖ്ദനിയെ പിടിച്ച് ജയിലിലേക്ക് ഇട്ടേക്കുന്നതെന്ന് പറയുന്നു. പക്ഷെ അതിനൊന്നും പൂർണ്ണമായ ഒരു രീതിയിലുള്ള തെളിവും കാര്യങ്ങളൊന്നും ഇവിടെ ആർക്കും കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അബ്ദുന്നാസർ മഖ്ദനി ഒരുപാട് പ്രാവശ്യം കോടതിയോട് അപ്പീൽ നൽകുകയുണ്ടായി. എനിക്ക് എൻ്റെ നാട്ടിൽ പോകണം, എൻ്റെ പിതാവിനെ ഒന്ന് കാണണം, എൻ്റെ മക്കളോടൊപ്പം എൻ്റെ ഭാര്യയോടൊപ്പം ജീവിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അപ്പീലുകൾ കൊടുത്ത് ഒരപ്പീൽ പോലും അംഗീകരിക്കാൻ സാധ്യതയില്ല എന്നുള്ള വാദമാണ് അബ്ദുന്നാസർ മഖ്ദനിക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ആ ജീവിതത്തിന്റെ ഭൂരിഭാഗ സമയവും ജയിൽവാസത്തിന് വേണ്ടി മാറ്റിവെക്കേണ്ടി വന്ന ഒരു വ്യക്തിയും കൂടിയാണ് അബ്ദുന്നാസർ മഖ്ദനി എന്ന് പറയുന്നത്. തന്റെ ജീവിതത്തിന്റെ നല്ല സമയങ്ങൾ മുഴുവനും ജയിൽവാസത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അബ്ദുന്നാസർ മഖ്ദനി. പൂർണ്ണമായും ആരോഗ്യവാനായി തിരിച്ചു വരട്ടെ എന്ന് നമുക്കൊക്കെ ദുആ ചെയ്യാമെന്നല്ലാതെ, അല്ലെങ്കിൽ പ്രാർത്ഥിക്കാമെന്നല്ലാതെ വേറൊന്നും പറയാനില്ല. അബ്ദുന്നാസർ മഖ്ദനിക്ക് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. തൻ്റെ കണ്ണിൻ്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങളുടെയും ചലനങ്ങൾ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. തൻ്റെ കാലിന് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. തൻ്റെ കാല് പോലും നഷ്ടപ്പെട്ടു പോയി. തൻ്റെ ജീവിതത്തിൽ ഒരുപാട് നഷ്ടങ്ങൾ സഹിച്ചിട്ട് പോലും ചന്ത ശത്രുക്കളോട് ഒരു രീതിയിലുള്ള എതിർവാക്ക് പോലും താൻ പറഞ്ഞിട്ടില്ല എന്നതാണ് ആ ഒരു നല്ല മനസ്സിന്റെ ഉടമയുടെ കാര്യം. ഒരു മുസൽമാന് മാത്രമല്ല അബ്ദുന്നാസർ മഖ്ദനിയോട് സ്നേഹമുള്ളത്, ഒരു ഹിന്ദുവിന് മാത്രമല്ല, ഒരു ക്രൈസ്തവന് മാത്രമല്ല, എല്ലാ മനുഷ്യർക്കും ഭയങ്കരമായ സ്നേഹമാണ്. 1000 പേരെ എടുത്താൽ അതിലൊരു 900 പേരും അബ്ദുന്നാസർ മഖ്ദനിയെ ഇഷ്ടപ്പെടുന്നവരാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതൊരു മതപണ്ഡിതനായതുകൊണ്ടല്ല, നല്ലൊരു വ്യക്തി ആയതുകൊണ്ട് തന്നെയാണ് ജനങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നത്. ഇന്ന് ഞാൻ എൻ്റെ വാട്സപ്പിലൂടെ സ്റ്റാറ്റസ് ഒന്ന് പരിശോധിച്ചു നോക്കിയപ്പോൾ ആ ഒരു സ്റ്റാറ്റസിന്റെ ഇടയിൽ ഒരു ഹൈന്ദവ സഹോദരൻ, മുസൽമാനല്ല, ഞാൻ പേര് പറയാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ഹിന്ദുവായ ഒരു സഹോദരൻ സ്റ്റാറ്റസ് ഇട്ടേക്കുകയാണ് അബ്ദുന്നാസർ മഖ്ദനിക്ക് മോചനം കിട്ടി, 3 മാസത്തേക്ക് കേരളത്തിലേക്ക് വരാനുള്ള അനുമതി കിട്ടി എന്നുള്ള പോസ്റ്റർ കിട്ടുന്നപ്പോ അത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. അത് കണ്ടപ്പോൾ മാത്രമാണ് എനിക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത്. കാരണം അബ്ദുന്നാസർ മഖ്ദനിയെ നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് PDP എന്ന് പറയുന്ന പ്രസ്ഥാനത്ത് നോക്കിയിട്ടല്ല, നമ്മളൊക്കെ ഇഷ്ടപ്പെടുന്നത് ജാതി നോക്കിയിട്ടല്ല, മതം നോക്കിയിട്ടല്ല. ആ ഒരു മനുഷ്യ
മനുഷ്യന്റെ ആ ഒരു മനുഷ്യന്റെ നന്മയായ മനസ്സുകൾ നോക്കിയിട്ടാണ് ആ ഒരു മനുഷ്യൻ ചെയ്ത തെറ്റെന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. എന്റെ വിഷയം വിശാലമാണ്, ഞാൻ അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത് അബ്ദുന്നാസർ മഖ്ദിനിക്ക് വേണ്ടി മോചനത്തിന് വേണ്ടി പോരാടുന്ന ഒരുപാട് പേരുണ്ട്. കഴിയുമെങ്കിൽ എനിക്ക് അബ്ദുന്നാസർ മഖ്ദിനി ഉസ്താദിനെ ഒന്ന് നേരിൽ കാണണമെന്ന് വലിയൊരു ആഗ്രഹമുള്ള ഒരാളാണ്. കൊല്ലം ജില്ലയിലേക്ക് കടന്നു വരുമ്പോൾ പറ്റുമെങ്കിൽ ഒരു ദിവസമെങ്കിലും പോയി കാണാൻ ഒരു അവസരം നോക്കുന്നുണ്ട്. എനിക്ക് കാണണമെന്നുള്ളത് ആ മനുഷ്യനോടുള്ള സ്നേഹം കൊണ്ടാണ്. എനിക്ക് പറയാനുള്ളത് അബ്ദുന്നാസർ മഖ്ദിനിക്ക് അടുത്ത 3 മാസത്തേക്ക് കേരളത്തിൽ നിൽക്കാനുള്ള അനുമതിയുണ്ട്. വാർത്താ ചാനലിൽ കണ്ടതുപോലെയാണെങ്കിൽ അതിനുശേഷവും നല്ല രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ ഇവിടെ സ്ഥിരമായി നിൽക്കാനൊരു അവസരം കിട്ടുമെന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ കിട്ടട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പ്രാർത്ഥനയിലും ആ പാവപ്പെട്ട വിനീതനെ ഉൾപ്പെടുത്തുക എന്നതാണ് എനിക്ക് പറയാനുള്ളത്. പൂർണ്ണാരോഗ്യവാനായി തന്റെ ജീവിതത്തിൽ സന്തോഷങ്ങളും സമാധാനങ്ങളുമായി മുന്നോട്ട് പോകട്ടെ. ഒരാളൊരു കൂട്ടിനകത്തേക്ക് പിടിച്ചിടുമ്പോൾ ഞാൻ ഒരു ദിവസം ഒന്ന് പനി പിടിച്ച് എൻ്റെ റൂമിനകത്ത് കിടന്നാൽ എനിക്ക് എത്രത്തോളം വിഷമം ഉണ്ടാകും, അല്ലെങ്കിൽ എനിക്ക് എത്രത്തോളം ഒരു ദിവസത്തിൽ കൂടുതലൊന്നും ഒരു റൂമിനകത്ത് കിടക്കാൻ പറ്റില്ല. അപ്പോൾ എത്രയോ കാലങ്ങളായ ആ ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു തെറ്റും ചെയ്യാതെ പോയി ജയിലിലേക്ക് കിടക്കുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് സങ്കടമുണ്ട്. ഞാൻ അബ്ദുന്നാസർ മഖ്ദിനി ഉസ്താദിന്റെ പ്രസംഗങ്ങളൊന്നും അധികം അങ്ങനെ അങ്ങോട്ട് നേരിട്ട് കേട്ടിട്ടില്ല, സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലിലൂടെയൊക്കെ കേട്ടിട്ടുള്ളതേ ഉള്ളൂ. ഒരു ദിവസം അങ്ങനെ ഞാൻ വീട്ടിനകത്തേക്ക് കടന്നു വന്നപ്പോൾ എന്റെ ചെറുപ്രായമാണ്, ഞാൻ സ്കൂൾ വിട്ട് കടന്നു വന്ന പ്രായമാണ്, ഏകദേശം 2-ലോ 3-ലോ ഒക്കെ ആണെന്ന് തോന്നുന്നു. ആ ഒരു പ്രായത്തിനകത്ത് എന്റെ വീട്ടിനകത്ത് ഒരു പുസ്തകം കിടക്കുകയാണ്. ഒരു കണ്ണാടി വെച്ച, ഒരു തൊപ്പി വെച്ച ഒരാള് ജയിലറകൾ ഒരു കമ്പിയിൽ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്ന ഒരു ചിത്രമാണ് ആ ഒരു ഫോട്ടോയിലൂടെ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതിലേക്ക് ഞാൻ നോക്കിയിട്ട് ഞാൻ എൻ്റെ ഉമ്മയോട് ചോദിച്ചു, എന്താണ് ഈ ഒരാൾ ഇങ്ങനെ നിൽക്കുന്നത്, എന്താണ് വിഷയം, ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു. അന്ന് ജയിലെന്താണെന്നോ കോടതി എന്താണെന്നോ യാതൊരുവിധ ഐഡിയകളും ഇല്ലാത്ത ഞാൻ, ഏതാണ് ഉസ്താദ് എന്ന് പോലും ഒരു ഐഡിയ ഇല്ലാത്ത ഞാൻ, ഇങ്ങനെ ഒരാള് എന്തിനു വേണ്ടി ഇങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ ഉമ്മ പറഞ്ഞു, ഒരു ചരിത്രമാണ്, അതൊരുപാട് വിശാലമായ ചരിത്രമാണെന്നാണെന്ന് പറഞ്ഞത്. ഞാൻ ആ ചരിത്രങ്ങളൊന്നും ചോദിക്കാൻ നിന്നില്ല, അതിനുള്ള പക്വതയും അതിനുള്ള പ്രായമൊന്നും വന്നില്ലായിരുന്നു. ഇന്നാണ് എനിക്ക് അതൊക്കെ പറയാനും അതൊക്കെ കേൾക്കാനും ആ ഒരു പുസ്തകം ഇനി എൻ്റെ കയ്യിൽ കിട്ടിയാലും ഒന്ന് വായിക്കണമെന്നുണ്ട്. പക്ഷെ ആ പുസ്തകം മിസ്സിംഗ് ആണ്, ഇവിടെ എങ്ങുമില്ല, എൻ്റെ ചെറുപ്രായത്തിലാണ്. എന്ന് തന്നെയായാലും അള്ളാഹു ഉസ്താദിന് ആരോഗ്യ ആഫിയത്തൊക്കെ കൊടുക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോ കാണാം. അപ്പൊ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനി നമ്മൾ നല്ല നല്ല വീഡിയോകളുമായിട്ട് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതാണ്. കഴിയുമെങ്കിൽ ഇൻഷാല്ലാഹ് അബ്ദുന്നാസർ മഖ്ദിനി ഉസ്താദിനെ ഒരു ദിവസം പോയി ഒന്ന് കാണണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അതും സാധിക്കാൻ വേണ്ടി നിങ്ങളൊക്കെ ദുആ ചെയ്യുക. അസ്സലാമു അലൈക്കും.